ഹായ് അപ്പോൾ നമുക്കിന്ന് വഴുതനങ്ങ പൊട്ടിക്കാം ഗാർഡനിൽ ഗാർഡനിന്ന് ഞാനൊരു പുതിയ റെസിപ്പിയാണ് ഇന്ന് ചെയ്യണത് വഴുതനങ്ങ എൻ്റെ ഗാർഡൻ വീഡിയോസ് കാണുന്നവർ കാണുന്നുണ്ടാവും കണ്ണുണ്ടാവും ഞാനിപ്പോൾ പുതിയതായിട്ട് വഴുതനങ്ങ നട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് വഴുതനങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്നാന്നൊക്കെ ആവശ്യമുള്ളതാണ് പൊട്ടിക്കുന്നത് ഫ്രഷായിട്ട് അപ്പം നമുക്ക് ഫ്രഷായിട്ട് രണ്ട് മീഡിയം സൈസ് വഴുതനങ്ങ പൊട്ടിക്കാം അപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് ഇനി ഒരെണ്ണം കൂടി ഞാൻ പൊട്ടിക്കുന്നുണ്ട് ഈ വഴുതനങ്ങ എല്ലാ മേലയുടെ ഇടയിലാണ് കേട്ടോ ഇരുന്നിരുന്നത് അപ്പോൾ അതെ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് വഴുതനങ്ങ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്നപോലെ ഇത് എൻ്റെ ഗാർഡനിൽ നിന്ന് തന്നെ പൊട്ടിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് അപ്പോൾ ഞാനത് പങ്കുവെക്കുകയാണ് ഇനി ഇത് രണ്ടും പിന്നെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അപ്പോൾ സാധാരണ നമ്മൾ മിക്കവരും ഉരുളക്കിഴങ്ങ് തന്നെ മെഴുക്ക് പറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ വഴുതനങ്ങ തന്നെ മെഴുക്ക് പറ്റി ഉണ്ടാക്കുക അങ്ങനെയാണ് സാധാരണ മിക്കവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവുക പക്ഷേ ഇത് രണ്ടും കൂടിയും കമ്പൈൻ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേകം നല്ല ടേസ്റ്റാണ് നമുക്ക് നമുക്കെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി പീസ് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ ഇത് ഓപ്ഷനാണ് എൻ്റെ കയ്യിൽ ഫ്രഷ് മഞ്ഞൾ ഉള്ള കാലം ഞാൻ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില നിങ്ങൾ ഫ്രഷായി എടുക്കുക എനിക്ക് ഫ്രഷ് അവൈലബിൾ അല്ല ഞാനപ്പോൾ ഉണങ്ങിയതാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് വറ്റൽമുളക് അപ്പോൾ ആദ്യം നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം അപ്പം ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങും അതേപോലെ വഴുതനങ്ങയും രണ്ടും ചെറിയ പീസായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ പാൻ വെച്ചു ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മെഴുക്ക് പറ്റിയ ആണല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയാണ് നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ ടേബിൾ സ്പൂൺ ഇപ്പോൾ ഒഴിക്കും പിന്നെ ഒര ടേബിൾ സ്പൂൺ നമ്മളത് ഇടുന്ന സമയത്ത് ഇടും അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം സാധാരണ എല്ലാവരും വഴുതനങ്ങ മെഴുക്ക് ഉണ്ടാക്കും അത് ഇത്തിരി കുറച്ച് മഷിയായിട്ട് അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കും ഇത് രണ്ടും കൂടിയും കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇഞ്ചി മഞ്ഞൾ പിന്നെ വെളുത്തുള്ളി അത്രയും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങും അതേപോലെ അതെ ഇപ്പം ഈ ഒരു ഭാഗം ബ്രൗണൊന്നും ആവാൻ നിൽക്കണ്ട ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഉരുളക്കിഴങ്ങും അതേപോലെ വഴുതനങ്ങ കട്ട് ചെയ്തതും കൊടുക്കാം ഇനി നമുക്കത് മൂടി വയ്ക്കണം ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല അത് മാത്രം ഇട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം മീഡിയം അല്ലെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം അപ്പോൾ ഇത് അത്യാവശ്യം ഒരു പകുതി വേവ് ആയി കഴിയുമ്പോൾ ഒരു പകുതി മുക്കാൽ വേവ് ആയതിന് ശേഷം ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഒരു പകുതി മുക്കാൽ വേവ് ഇപ്പോൾ ഞാനൊന്ന് നോക്കുകയാണ് വേവ് എങ്ങനെയുണ്ടെന്ന് കുഴപ്പമില്ല കുറച്ചുകൂടി വേവാനുണ്ട് അതിപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടി ഇടുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഉരുളക്കിഴങ്ങ് വല്ലാണ്ട് പൊടിഞ്ഞു പോവില്ല കുറച്ച് കട്ടിയിൽ തന്നെ ഇരിക്കും വഴുതിണങ്ങ ഫുള്ളായിട്ട് എന്താ പറയുക ഉടഞ്ഞു പോവില്ല എന്നാൽ ഇത് രണ്ടും സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ബാക്കി വെച്ചിരുന്ന അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുവിലൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഒഴിച്ചിട്ട് ഉണക്കമുളക് പൊട്ടിച്ചിട്ടു കറിവേപ്പില നിങ്ങൾ ഫ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ഇടുക അല്ലെങ്കിൽ ഇതേപോലെ ഉണക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇടാം കറിവേപ്പില ഇടുക പിന്നെ അതിലേക്ക് നമ്മൾ പച്ചക്കറിയുടെ മുകളിലേക്ക് നമ്മൾ പെരും ജീരകം അതേപോലെ വിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ട് നന്നായി ഇളക്കുക തീ ഓഫ് ചെയ്യുക അടച്ച് തന്നെ വെക്കുക പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കരുത് അപ്പോൾ നമ്മളിത് പൊടികളിട്ടുക തീ ഓഫ് ചെയ്യുക അടച്ച് വയ്ക്കുക അടച്ച് വെച്ചിട്ട് ഒരിത്തിരി നേരം കഴിയുമ്പോൾ ഞാനിപ്പോൾ അത് അടച്ച് വയ്ക്കാൻ പോണ് അടച്ചു വെച്ചിട്ട് ഒരിത്തിരി നേരം കഴിയുമ്പോൾ നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മളുടെ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കി നോക്കൂ എന്തായാലും നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും ഇത് ചപ്പാത്തിൻ്റെ കൂടെ നന്നായി പോവും ചോറിൻ്റെ കൂടെ നന്നായി പോവും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഒരു മെഴുക്കുപറ്റി ഉണ്ടാക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെഴുക്കുപാറ്റി പലർക്കും വഴുതണങ്ങി ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ബാലൻസിങ് ആവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്